ആലുവയിലെ കുട്ടമശ്ശേരിയിൽ KSRTC ബസ്സിന് നേരെ കല്ലേറുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് വന്ന മിന്നൽ ബസ്സിന് നേരെ പുലർച്ചെ 3:50 കല്ലേറുണ്ടായത്. ബസ്സിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. ആലപ്പുഴയിൽ ബസ്സിന്റെ താക്കോൽ ഹർത്താൽ അനുകൂലികൾ ഊരിയെടുക്കുന്ന സംഭവമുണ്ടായി. ഇത് 11:30 തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാർ വന്ന മിന്നൽ സൂപ്പർ ബസ് സർവീസാണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ലൈറ്റ് വെട്ടത്തിൽ വലത്തെ സൈഡിൽ ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, കൃത്യം കണ്ടായിരുന്നു. ഒറ്റ ഒരാളേ ഉള്ളൂ. അപ്പം അങ്ങേര് ഞാൻ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പുള്ളി കൈയെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ചുമ്മാ വെറുതെ കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഇത് സംഭവിച്ചത് കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് പുള്ളി അങ്ങ് കല്ലും വിട്ടു, ഗ്ലാസ് പൊള്ളിച്ചു. ഗ്ലാസ് പൊള്ളിച്ചപ്പോൾ എനിക്കൊരു നേന്ത്രത്തിൽ വണ്ടി ഗ്ലാസ് പൊട്ടി കീറിയത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് റോഡ് ഒന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ. എന്നിട്ട് ദൈവഭാഗ്യം കൊണ്ട് ഞാൻ വണ്ടി ചവിട്ടിയപ്പോൾ വണ്ടി നിന്നു. പുള്ളി ഞാൻ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയതിന് മുമ്പ് വള്ളി രക്ഷപ്പെട്ട് അങ്ങ് ഓടി. ഫ്രണ്ടിൽ യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. ഞങ്ങൾക്കും ഡ്രൈവർ കണ്ടർക്കും ഒരു ബുദ്ധിമുട്ടില്ല, വേറെ ആർക്കും ഒരു പരിക്കൊന്നുമില്ല. പക്ഷേ വണ്ടിയുടെ സർവീസ് തൊലഞ്ഞു, ഗ്ലാസ് പൊളിഞ്ഞു. ആദർശ് ബേബി ചേരുകയാണ് വിവരങ്ങളുമായി. ആദർശ്, മധ്യകേരളത്തിൽ എന്താണ് സ്ഥിതി? ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഹർത്താലിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? ശീതൽ, തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് പോവുകയായിരുന്ന മിന്നൽ സർവീസിന്റെ ഡ്രൈവർ അലകാറിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആലുവയ്ക്ക് സമീപമുള്ള കുട്ടമശ്ശേരിയിൽ വെച്ച് പുലർച്ചെ 3:50, അതായത് ഹർത്താൽ പ്രഖ്യാപിച്ച ഹർത്താലിനും 2 മണിക്കൂർ മുമ്പേ ആയിരുന്നു ആ ബസ്സിന് നേരെ കല്ലേറുണ്ടായത്. ആ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം മധ്യകേരളം പൊതുവെ എടുത്താൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ മധ്യകേരളത്തിൽ ഉണ്ടായിട്ടില്ല. KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. സ്വകാര്യ ബസ്സുകൾ പക്ഷേ ഓടുന്നില്ല. രണ്ടിടത്താണ് KSRTC ബസ്സുകൾക്ക് നേരെ മധ്യകേരളത്തിൽ ആക്രമണം ഉണ്ടായത്. ആദ്യം എറണാകുളത്തേക്ക് വന്നാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാറിലേക്ക് പോവുകയായിരുന്ന ഈ ബസ് പുലർച്ചെ 3:50 ആലുവയ്ക്ക് സമീപമുള്ള കുട്ടമശ്ശേരിയിൽ വെച്ച് ഒരാൾ കല്ലെറിയുകയായിരുന്നു. ആ ബസ്സിന്റെ മുൻവശത്തെ ഗ്ലാസ് ചില്ല് തകർന്നു. ബസ്സിപ്പോൾ ആലുവ ഡിപ്പോയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ടക്ടർ ഡ്രൈവറും പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. യാത്രക്കാർക്ക് പരിക്കില്ല. ഇവരെ പിന്നാലെ വന്ന ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു. ആലപ്പുഴയിൽ രണ്ട് KSRTC ബസ്സുകൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു നിർത്തി. ഇതിന്റെ താക്കോലുമായാണ് ഇവർ പോയത്. ഈ ബസ്സിലെ യാത്രക്കാരെയും മറ്റ് ബസ്സുകളിൽ വിടുകയാണ് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂരിൽ ഇതുപോലെ തന്നെ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ ഓടുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. SDPI ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ KSRTC റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ആദർശ് ബേബി കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.